Hi friends, welcome back to Zach's Stories. Jangan pernah tu kalpiti di bila. Kalpiti di mana nol? Anu dua orang kanan agak ti di bina orang. Cari macam ni ceria di bawah kalpiti di. Apa nakce di bila anda tinggal? Agak ti di bila doktor tu orang ceria tuoni di atas itu program. Ini kalpiti di. Ini kalpiti di bila episode anu tu episode. Kiti ada mulanya tu ni. Hi friends, ഞങ്ങളെ അഗത്തി ദ്വീപിന്റെ പരിസരത്തുള്ള ഒരു കൽപ്പിറ്റി ദ്വീപ്. ആ കൽപ്പിറ്റി ദ്വീപിലേക്ക് ചെറിയൊരു ബോട്ടിൽ യാത്ര പോകുന്നു. നമുക്ക് അവിടുത്തെ എപ്പിസോഡ് കാണാം. ഈ ബംഗാരൻദ്വീപില് ആൾ താമസം ഇല്ല പറഞ്ഞാലും ആളുകളുണ്ടല്ലോ, ഗസ്റ്റുകളൊക്കെ താമസിക്കുന്നത്. പക്ഷേ കൽപ്പിറ്റി ദ്വീപ് അങ്ങനെയല്ല. കൽപ്പിറ്റി ദ്വീപിൽ ആളുകൾ താമസമില്ല, ജസ്റ്റ് ഒരു ഭൂമി മാത്രമുള്ള അവിടെ ഉള്ളത്, വേറെ ഒരു ആളുകളും അവിടെ ഇല്ല. അഗത്തി എയർപോർട്ടിന്റെ എൻഡ് ഉണ്ട്, ആ ഒരു ഭാഗത്താണ് ഈ കൽപ്പിറ്റി ദ്വീപ് നിൽക്കുന്നത്. ചില സമയത്ത് വെള്ളം കയറുന്ന സമയത്ത്, വെള്ളം ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ നടന്നു പോകാൻ പറ്റുന്ന ഈ കടൽ കൂടി നടന്നു പോവാം ആ ദ്വീപിലേക്ക്. അങ്ങനെ സൗകര്യമുള്ള ഒരു ദ്വീപാണ് ഈ കൽപ്പിറ്റി ദ്വീപ്. ആ കാണുന്നതാണ് അഗത്തി എയർപോർട്ട്, ആ കാണുന്നതാണ് കൽപ്പിറ്റി. ഈ എയർപോർട്ടിന്റെ എൻഡാണ് അഗത്തി ദ്വീപിന്റെ ലക്ഷ്യം. ഇനി നമുക്കൊരു ലക്ഷദ്വീപിന്റെ പാട്ട് കേട്ട് അങ്ങനെ പോകാം. ലക്ഷദ്വീപ് 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 ദ്വീപ് ദ്വീപ് അഗത്തി കടമത്തെ കൽപ്പിനി അമലി കിൽത്താൻ കവരത്തി ചത്തലത്തെ അന്ത്രോജ സുഹേലി ഭക്രമനിക്കോയി ബംഗാരം ലക്ഷദ്വീപ് കാണുവാൻ പോലത്തെ ബില്ലവും പാരയും റംഗുള പല പല മീനുകളും മീനുകളും അങ്ങനെ ഞങ്ങൾ കൽപ്പിറ്റി ദ്വീപിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കൽപ്പിറ്റി ദ്വീപ്. ഇനി ഇവിടുന്ന് ഇറങ്ങണം, ബോട്ട് സൈഡാക്കിയിട്ട്. ഇനി അങ്ങ് ദൂരെ കാണുന്ന അതാണ് നമ്മുടെ അഗത്തി ദ്വീപ് എയർപോർട്ടിൻ്റെ ഭാഗം. ഈ ഒരു ക്രോസാണ് ഞാൻ നേരത്തെ ക്രോസ് ചെയ്യാന്നുണ്ടല്ലോ. അപ്പം ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അങ്ങനെ ഈ ദ്വീപിലേക്ക് കിടക്കുകയാണ്. അപ്പം ഇനി കൽപ്പറ്റി ദ്വീപ് അങ്ങനെ നടന്ന് കാണാം, നമുക്ക് അങ്ങനെ പോകാം. ഇത് ഞണ്ടുകൾ പോകുന്നുണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ ഞണ്ടുകൾ ഒരുപാടുണ്ട്. ഇത് മറ്റേ കഴിക്കുന്ന ഞണ്ടല്ല. അപ്പം ഇനി എന്താ ഈ ദ്വീപിൽ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദ്വീപിൽ കൂടി അങ്ങനെ കറങ്ങി നടക്കുന്ന പണിയാണ്. ഇത് മൊത്തം ഒന്ന് കറങ്ങിയിട്ട് ഇവിടെ കൂടുതലും ഒരു കാട് മോഡലുള്ള സ്ഥലമാണ്. ഇവിടെ തെങ്ങുകൾ കുറവാണ്, കാരണം ഇവിടെ എയർപോർട്ടിൻ്റെ പരിസരമായതുകൊണ്ട് തെങ്ങുകളൊക്കെ ഇവിടെ മുറിച്ചറിഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി ഈ ദ്വീപിൽ കൂടി അങ്ങനെ ഈ കൽപ്പിറ്റി ദ്വീപിൽ കൂടി അങ്ങനെ കറങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ച് പോകും വേണം. അതിൻ്റെ ഇടയിൽ മീൻ പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മീൻ പിടിക്കണം എന്നൊരു പരിപാടിയുണ്ട്. നമുക്ക് അങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ പോവാം. ഇത്
ഇതൊരു ചെറിയൊരു കുറ്റിക്കാട് പോലെയാണ്. ഈ കൽപ്പറ്റി ദ്വീപിന്റെ ശരിക്കും ഉച്ചാരണം ഇങ്ങനെയല്ല, ഇതിനെ ശരിക്കും കൽപ്പാട്ടി ദ്വീപ് എന്നാ പറയാ. അത് ഈ ദ്വീപർക്കൊരു കുഴപ്പമുണ്ട്, അവരുടെ പിന്നെ ഉച്ചാരണ വേറൊരു മോഡല. അങ്ങനെയാണ് നമ്മൾ പൊതുവെ കൽപ്പറ്റി കൽപ്പറ്റി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കൽപ്പാട്ടി എന്നും പറയും, കൽപ്പാത്തി എന്നും പറയാറുണ്ട് ഈ ദ്വീപിന്റെ പേര്. അങ്ങനെയാണ് ഇതിനെ വിളിക്കാറുള്ളത്. ദ്വീപിന്റെ നീളം 400 മീറ്റർ ആണ്, ഇതിന്റെ വീതി 250 മീറ്റർ ആണുള്ളത്. ഇതിന്റെ തീരം 1.5 കിലോമീറ്റർ ആണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഇത് എയർപോർട്ടിന് അങ്ങോട്ടേക്ക് നമുക്ക് നടന്നു പോകാന്ന് പറഞ്ഞല്ലേ, അപ്പൊ അതാ അത്രയും ദൂരാണ് നമുക്ക് നടക്കാനുള്ളത്. ഇവിടെ ദൂരമുള്ളത് ഇത് ഇവിടുത്തെ ദ്വീപിന്റെ ഒരു സർവേക്കല്ലും നമ്മളെ ഇന്ത്യൻ്റെ ചിഹ്നവും കാര്യങ്ങളൊക്കെയാണ് ഇതുള്ളത്. അപ്പൊ പേരും കാര്യമൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് കുറെ. ഇവിടെ അഗത്തി എയർപോർട്ടിന്റെ റൺവേ നീട്ടാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഈ പാരിസ്ഥിതിക പ്രശ്നമൊക്കെ ആയിട്ട് പിന്നെ അതുകൊണ്ട് ആ പരിപാടി ഒഴിവാക്കിയതാണ് ഇവിടെ ഇത് ഗവൺമെന്റ്. അതുപോലെ ഈ ഒരു ഭാഗം ഈ കടലാമണ്ടല്ലോ, കടലാമങ്ങളുടെ ഒരു കോളനിയാണ്, അവരൊരു ഏരിയയാണ് ഈ ഒരു ഭാഗത്തുള്ള കടലുകൾ. അപ്പോൾ അവർ അതൊക്കെ നശിപ്പിക്കപ്പെടുന്ന വിചാരിച്ചിട്ട് അതൊക്കെ ഒഴിവാക്കി. പിന്നെ ഇത് റൺവേ ഇങ്ങനെ ഒരു പാലത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഈ കോൺക്രീറ്റ് പാലത്തിൻ്റെ മുകളിൽ വെക്കാനുള്ള ഒരു പരിപാടി ഇവരെ പ്ലാനിലുണ്ട്. ഇപ്പോഴും ഞങ്ങളിപ്പോൾ ഉള്ളത് കൽപ്പറ്റി ദ്വീപിലാണ്. അഗത്തി ദ്വീപിൻ്റെ തൊട്ടടുത്ത് തന്നെ ആൾത്താമസമില്ലാത്തൊരു ദ്വീപാണ് ഇവിടെ. ഇങ്ങനെ കുറച്ച് കാടൊക്കെ പിടിച്ചിറക്കുന്ന സ്ഥലമാണ്. തെങ്ങുകൾ വളരെ കുറവാണ് ഇവിടെ, നല്ല ഭംഗിയുള്ള ഇലകളൊക്കെ. ഒരു ചെറിയ ദ്വീപാണ്, കുഞ്ഞു ദ്വീപ്, കുഞ്ഞു ദ്വീപ് എന്ന് പറഞ്ഞ ദ്വീപാണ്. എയർപോർട്ടിന്റെ പരിസരത്താണ് ഈ ദ്വീപ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ വഴിയില്ല, നമ്മൾ തന്നെ വഴി ഉണ്ടാക്കി പോവാണ്. ഈ ദ്വീപിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇരുട്ടാകുന്നതിൻ്റെ മുമ്പ് മടങ്ങുന്ന മോഡൽ വരണം. ഇപ്പം സമയം 6 മണിക്കുന്ന്, അല്ലെങ്കിൽ രാത്രി ആയി കഴിഞ്ഞാൽ അതിൽ ആൾപെരുമാറ്റമൊന്നും ഇല്ലാത്തതാണ്, വളരെ ബുദ്ധിമുട്ടിപ്പോവും. പിന്നെ വന്യജീവികളൊന്നുമില്ല, പാമ്പും കാര്യങ്ങളൊന്നും ഈ ദ്വീപിലില്ല. ഈ തെങ്ങൊക്കെ മുറിച്ചിട്ടുണ്ടല്ലേ, ഇത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഈ റൺവേൻ്റെ ഒരു പ്രശ്നം വിമാനം ഇങ്ങനെ വരുന്ന ഭാഗമാണ്. അപ്പോൾ തെങ്ങുണ്ടായി കഴിഞ്ഞാൽ പ്രശ്നം, അതുകൊണ്ട് ഈ തെങ്ങൊക്കെ മുറിച്ച് കളഞ്ഞു. പിന്നെ ഇവിടെ ഒരു റൺവേൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, അത് പിന്നെ അവർ നേരത്തെ പറഞ്ഞ പോലെ അവർ ഒഴിവാക്കിയതാണ് ഈ ഒരു പ്രൊജക്റ്റ്. ഇവിടുത്തെ എയർപോർട്ടിൻ്റെ പരിസരത്ത് ഉയരമുള്ള ബിൽഡിങ്ങുകളും പിന്നെ ഉയരമുള്ള മരങ്ങളൊക്കെ ഒഴിവാക്കി കളയുന്നുള്ളതുണ്ടല്ലോ, ആ ഒരു വെച്ചിട്ടാണ് ഇവിടുത്തെ തെങ്ങുകളൊക്കെ മുറിച്ചടഞ്ഞ്. ഇവിടെ ഒരു പാറുണ്ട്, ആ പാറിൻ്റെ ഒരു ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാറിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇതിലെങ്ങനെയായിട്ട് പോയി കഴിഞ്ഞാലും ഇവിടേക്ക് എത്തും. ഇതിലായിട്ട് കടന്ന് അങ്ങ് ദൂരെ കണ്ടില്ലേ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്ന, ഇതാണ് പാറ. ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് സലാം സാഹിബ് ഉണ്ട്, അദ്ദേഹവും ഭാര്യയും കുട്ടികളും അവരെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കണ്ടിട്ട് ഇതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് ആ ഒരു പാറ. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് എന്നുള്ള കാര്യം. ഈ കാണുന്ന പാറയാണ് ബീക്കുഞ്ഞി പാറ. അപ്പോൾ നമ്മൾ കാണാം, ഇപ്പോൾ ഉള്ളത് കൽപ്പറ്റി ദ്വീപിലാണ്, അഗത്തി ദ്വീപിൻ്റെ പരിസരത്ത് എയർപോർട്ടിലെടുത്തുള്ള. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചരിത്രം നമ്മളെ സലാം സാഹിബ് പറയും, നിങ്ങൾ കേട്ടോളൂ. ലക്ഷദ്വീപിലെ അതിമനോഹരമായ ഒരു ദ്വീപുകളിൽ നമ്മൾ കൽപ്പറ്റി. പണ്ട് ഈ ദ്വീപിൽ നിറയെ തെങ്ങുകളായിരുന്നു. പണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിന് ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ട ഒരു ദ്വീപ് കൂടിയാണ്. അപ്പോൾ പണ്ട് ഒരുപാട് ബ്രിട്ടീഷിൻ്റെ കപ്പലുകളൊക്കെ വന്ന് നമ്മൾ ആക്രമിക്കുമ്പോൾ ദ്വീപിലെ സ്ത്രീകളുടെ ആഭരണങ്ങളും മറ്റു സാധനങ്ങളൊക്കെ അവർ അടിച്ചു മാറ്റി പോകുമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ കപ്പലുകൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ പേര് ബീക്കുഞ്ഞി എന്നാണ്. അപ്പോൾ അവരെ ഒരു കൈക്കുഞ്ഞുമായിട്ട് ഈ ദ്വീപിലോട്ട് രക്ഷപ്പെടുകയും അവർ വന്ന് മാസങ്ങളോളം ഈ ബീക്കുഞ്ഞി പാറ എന്ന പാറയിൽ അവർ താമസിച്ചു. അവർ കയ്യിൽ വെറും പഴത്തിൻ്റെ ഒരു കൊല മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് ദ്വീപം പറയുന്നത്. ഈ പാറ അല്ലേ, ഈ ശ്രീലങ്കയിൽ പോയ സമയത്ത് അവിടെ ഈ
പിന്നെ പൂത്തലം ജില്ല ഉണ്ട്. പൂത്തലം ജില്ലൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഒരു തീരദേശ ഒരു പട്ടണമുണ്ട്. ആ ഒരു പട്ടണത്തിൻ്റെ പേരും കൽപ്പറ്റിയ എന്നാണ്. ഇത് കൽപ്പറ്റി, അത് കൽപ്പറ്റിയ, അങ്ങനെ ഒരു സ്ഥലമുണ്ട് ശ്രീലങ്കയിൽ. ആ കൽപ്പറ്റിയ ഒരു ഉപദ്വീപാണ്. അതൊരു 16 ദ്വീപുകൾ ഉൾക്കൊള്ളുന്നതാണ്. അതിപ്പോൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കിയിട്ടുണ്ട് അവിടെ. ശരിക്കും ഈ കൽപ്പറ്റി ദ്വീപിൽ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ച് മീനൊക്കെ പിടിച്ച് ചുട്ടിട്ട് തിന്നു പോകാനുള്ള പരിപാടിയുണ്ട്. പക്ഷെ ഇപ്പം അതിന് സമയം കുറവാണ്. എന്നാലും നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ചൂണ്ടലൊക്കെ ഇട്ടിട്ടുണ്ട്. കിട്ടിയാൽ അതിനെ കൊണ്ടുപോകും. അല്ലാണ്ട് ഇവിടുന്ന് ഉണ്ടാക്കി തിന്നാനുള്ളൊരു സമയമല്ല. അപ്പോഴത്തേക്ക് ഇനി രാത്രിയാവും. അപ്പോൾ തന്നെ സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നത്. ചൂണ്ടിടുന്നുണ്ട് ഇവിടെ, കണ്ടില്ലേ? ഞങ്ങള് കൽപ്പറ്റിയിൽ ഇന്ന് ചെറിയ ചൂണ്ടൽ പരിപാടിയിൽ ഇട്ടതാണ്. ഇത് നമ്മളെ ബസിന്റെ കുടുംബക്കാരാ, ഒരു മൂത്താപ്പാന്റെ മകനായിട്ട് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഈ ലക്ഷദ്വീപ് സമൂഹത്തിൽ 12 ദ്വീപിലാണ് ആൾത്താമസം ഉള്ളത്. ആൾത്താമസം ഇല്ലാത്ത ഏകദേശം 36 ദ്വീപുണ്ട്. ആൾത്താമസം ഇല്ലാത്ത ദ്വീപിൽപ്പെട്ട ആ ഒരു ദ്വീപാണ് ഈ കൽപ്പറ്റി ദ്വീപ്. ഇവരാണ് ഈ കൽപ്പറ്റി പറയുക കേട്ടോ, ശരിക്കും കൽപ്പാത്തി എന്നാണ്. പിന്നെ ഉള്ളത് ഈ നമ്മുടെ കൽപ്പേനി ദ്വീപുണ്ട്. കൽപ്പേനി ദ്വീപിൻ്റെ അടുത്ത് ഇതുപോലെ ഉണ്ട്. അവിടെ ഞാൻ മുമ്പ് പോയിട്ട് മീനൊക്കെ പിടിച്ച് ചുട്ടിട്ടുള്ളൊരു വീഡിയോ, ഒരു 5 മുമ്പെടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അത് ഞാൻ ലിങ്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി വിടാം. അപ്പോൾ അതൊന്ന് കാണുക. ഈ കൽപ്പറ്റി ദ്വീപ് എന്ന് പറഞ്ഞാൽ ഒരു അന്തമുട്ട ദ്വീപാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലങ്ങോട്ട് അകപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആകെ നമുക്ക് ഒരു തലക്കൊരു പിരാന്തിരിക്കും, വഴി തെറ്റിപ്പോകും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടുത്തെ. നമ്മുടെ ബോട്ട് നിർത്തിയിട്ട് അവിടേക്ക് ഇങ്ങനെ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴി തെറ്റിയാൽ ആകെ പ്രശ്നമാണ്. അതങ്ങനെ പോയി പോയി നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ വരുന്ന ടൂറിസ്റ്റേഴ്സ് ഇവിടെ കണ്ടമാനം വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് ആകെ കേടാക്കിയിരിക്കുന്നത്. ഈ ദ്വീപുകൾ വളരെ സൂക്ഷ്മതയോടെയാണ് ഇത് കയറുന്നത്. ഇത് ഇവിടെയാണ് ഇപ്പം നമ്മളുടെ ബോട്ട് നിർത്തിയിട്ടില്ല സ്ഥലം. ബോട്ട് എത്തിയിട്ടില്ല, ബോട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയതാണ്. ഇവിടെ കുറച്ച് പിന്നെ നോർത്ത് ഇന്ത്യൻസ് പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ, ട്രൗസർ ഇട്ടിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവരൊക്കെ തിരിച്ചു പോകാൻ വേറൊരു ബോട്ട് വന്നിട്ടുണ്ട് അവരെ. നമ്മുടെ സലാം സാഹിബ് നേരത്തെ പറഞ്ഞില്ല, അദ്ദേഹത്തിന് 2 പെൺകുട്ടികളുള്ളത്, വൈഫും അവരും അവരുടെ സുഹൃത്തുക്കളാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അദ്ദേഹം ഈ ദ്വീപ് നിവാസിയാണ്. ഇവിടെ ഒരു ടൂറിസം വകുപ്പിലൊക്കെ കൈകാര്യം ചെയ്യുന്നൊരു ആളാണ് അദ്ദേഹം. ഞാൻ കുറേ മുമ്പ് തന്നെ അദ്ദേഹത്തിന് പരിചയമുള്ളതാണ്. ഇപ്പോൾ സൂര്യന് അസ്തമിക്കാറായിരിക്കുന്നു, അവരെ ട്രിപ്പ് പോയിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി വരുന്നത്, നമ്മുടെ കുറച്ച് കുട്ടികളൊക്കെ വയ്യന്മാരൊക്കെ ഇവരെ വെള്ളത്തിൽ കളിക്കുന്നതാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പോകാനുള്ള ഒരു പുറപ്പാടിലാണ്. അപ്പോൾ ഈ ഒരു കൽപ്പറ്റി ദ്വീപിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ ദ്വീപിൽ വരാതെ പോകരുത്. ഇപ്പം ഞാൻ കാണിച്ച ദ്വീപാണ് അഗത്തി ദ്വീപ്. അഗത്തി ദ്വീപ് നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കൽപ്പറ്റി. അതാണ് കാണിച്ചു തരാം. ഇത് അഗത്തി ദ്വീപ്. അവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദ്വീപിലേക്ക് എത്തും. പക്ഷെ അത് വെള്ളമില്ലാത്ത സമയത്ത് നമുക്കിങ്ങനെ ക്രോസ് ചെയ്യാം. ചില സമയത്ത് വേലിയേറ്റം വേലിയിറക്കണ്ടല്ലോ, ആ സമയത്ത് വെള്ളമില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് കടക്കാം. മുമ്പ് 2 ഡോക്ടർമാരൊക്കെ ഇവിടെ മരിച്ചിരിക്കുന്നു. ഈ ഒരു വെള്ളമില്ലാത്ത സമയത്താണ് അങ്ങോട്ടേക്ക് വന്നത്. പിന്നെ അങ്ങോട്ടേക്ക് വെള്ളം കയറിയാൽ മതി, അങ്ങോട്ട് പോയ സമയത്ത് അത് മുങ്ങി മരിച്ചു. പിന്നെ 3 കഴിഞ്ഞിട്ടാണ് മൃതദേഹം കിട്ടിയത്, കുറേ അപ്പുറത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ നടന്നു വരുന്ന പരിപാടി എടുക്കരുത്. എപ്പോഴും ചെറിയ തോണിയിൽ തന്നെ പോകണം. നമ്മൾ ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് വലിയൊരു ജീവൻ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ നമുക്ക് തിരിച്ച് മടങ്ങാനുള്ള ഞങ്ങളെ തോണി എത്തിയിട്ടുണ്ട്. ഞാൻ അതിൽ പോകാൻ പോവാണ്. ഹേയ്,
ഇപ്പൊ സമയം 7 മണി. അപ്പൊ ഇനി ഞങ്ങള് കൽപ്പറ്റിന്ന് നേരെ അകത്തിയിലേക്ക് പോവാണ്. ലക്ഷദ്വീപിനെ പറ്റിയുള്ള ഒരു പാട്ട് ഇട്ടിട്ട് നമുക്ക് അങ്ങനെ അകത്തേക്ക് പോകാം. അറബിക്കടലായ നീല സാരിയിൽ തുന്നി പിടിപ്പിച്ച മുത്തു നീ കണ്ടിയാ. അറബിക്കടലായ നീല സാരിയിൽ തുന്നി പിടിപ്പിച്ച മുത്തു നീ കണ്ടിയാ. ലക്ഷദ്വീപ് എന്നത് ലക്ഷം ദ്വീപാണെന്ന് എല്ലാരും ചൊല്ലി നടക്കുണ്ടായ നായത്തിര ദ്വീപാകെ ഉണ്ടെന്ന് വിടിയുണ്ടാവെന്ന് ചൊല്ലി താന്നി പൈകിളി പൈകിളി. കവരത്തിയാക്കത്തി അമ്മേ നീ വിത്തിരാകടമം കിൽത്താം ചത്തലാമും പിന്നാ ആന്ത്രോ കൽപ്പേനി മിനക്കായും കൂടാതെ വരയൂ മുണ്ടിൽ ദ്വീപുകൾ ദ്വീപുകൾ. ബംഗാരം പരളി തിണ്ണകര കൂടാതെ സുഹലി ബലതും ശരതും കരകളും ശരതും ബലതും പാണികളും പരിമൾ മഞ്ഞൾ ഫാരകളും പക്ഷികൾ മാത്രമായി ഉള്ളൊരു നാട്ടിന് പക്ഷിപ്പെട്ടി എന്ന് പേരുമില്ലി വേറെയും പെട്ടിത്തിലാക്കവും ചെറിയവും കപ്പിട്ടി കോടിത്തലക്കകളും. അറബിക്കടലായ നീല സാരിയിൽ തുന്നി പിടിപ്പിച്ച മുത്തു നീ കണ്ടിയാ. വടനാട്ടിനും പണ്ടതില്ലിയ അവ ഇന്ത്യണ്ടും പൂറത്തുണ്ടും ഭൈന്തോളുമാണവ എന്തെല്ലാം കാണണുണ്ട് ഈ ചെറുതുരുത്തില. അങ്ങനെ തോണി നമ്മുടെ റിസോർട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ബോട്ട് ഇവിടെ പാർക്ക് ചെയ്യാണ്, ഇനി നേരെ നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അവിടെ നിർത്തുകയാണ്. എൻ്റെ പഴയ ഈ എപ്പിസോഡൊക്കെ നിങ്ങൾ കാണണം, അടിപൊളി എപ്പിസോഡുകളാണ്. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.